ഹലോ ഓൾ, ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇത് ഞാനൊരു ഷോർട്ട് വെക്കേഷന് നാട്ടിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇത്. ഞാൻ എൻ്റെ വീട്, ഞങ്ങൾ കോട്ടയം അർപ്പുക്കര ആണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയ വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ കുറേ നാൾ കൂടിയിട്ടാണ് അങ്ങോട്ട് പോണേ. കാരണം ഇപ്പോൾ അവിടെയൊന്നും ആരും താമസമില്ല. കാരണം എല്ലാവരും പലരും പലരുടെ താമസ സ്ഥലത്താണ്. പക്ഷേ നമ്മളത് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വീട്ടിലേക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടില്ല, നല്ല നാട്ടിൽ നമ്മൾക്ക് എപ്പോഴും നല്ല വളരെ ഗ്രീനറി ആണല്ലോ കാണുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് പോവാണ്. ഇത് വീടെന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടാണുള്ളത്. ഒന്ന് നമ്മുടെ വീടും പിന്നെ ഒന്ന് എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ വീടുമാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ ഒരു ഒരു ടെനൻ്റ് ഉണ്ട്. അവർ പക്ഷേ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ വീട്ടിൽ ആരുമില്ല. കാരണം അവർ വിദേശത്താണ്. ഞങ്ങളുടെ വീട്ടിലുള്ളവരും ഞങ്ങളെല്ലാവരും തന്നെ നാട്ടിലില്ല, വീട്ടിലില്ല. അതുകൊണ്ട് ആളില്ലാത്തതുകൊണ്ട് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ അകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം ആ ടെനൻ്റ് അവിടെ ഇല്ല. അതുകൊണ്ട് അകത്തൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ പുറത്ത് മുറ്റത്തൂടെ നടന്ന് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പോയത് ഞാനുണ്ടായിരുന്നു, എൻ്റെ മോനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. പക്ഷേ ഞാനിത്തവണ നാട്ടിൽ വന്നിട്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഒന്ന് രണ്ട് ദിവസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പനിയും ചുമയും ഭയങ്കര ഇത്. അതിൻ്റെ ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് എൻ്റെ സ്വരമൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പം മോൻ വളരെ എക്സൈറ്റഡ് ആണ്. അവൻ കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ സൂക്ഷിച്ച് നടക്കണം, കാരണം സ്നേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൻ ഓടി ഇങ്ങനെ പറമ്പിൽ നിന്ന് മുറ്റത്തോട്ട് വന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നിന്ന് നേരെ ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴാണ് നമ്മുടെ തറവാട് വീട്. തറവാട് വീട് എന്ന് പറയുന്ന ഫാദറിൻ്റെ ബ്രദറിൻ്റെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ നാട്ടിൽ പോയ ചെറിയ വിശേഷമാണ് എൻ്റെ വീഡിയോ. അപ്പം ആൻറ്റിയാണ് ആദ്യം അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന മരങ്ങളും ചെടികളും എല്ലാം നോക്കി കണ്ടുമൊക്കെ പോവുകയാണ്. അവിടെ ഇഷ്ടംപോലെ ചെടി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ കിണർ. അപ്പം അവിടെ ഇങ്ങനെ ഒരു മൈലാഞ്ചിയുടെ ചെടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ആൻറ്റി അതിൻ്റെ കുറച്ച് ഇല എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, സൂക്ഷിച്ചിറങ്ങണം, അവിടെ മുഴുവൻ പുല്ല് കിളുത്ത് നിൽക്കുവാണ്, സൂക്ഷിച്ചിറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവൻ പറഞ്ഞ്, ഏയ് കുഴപ്പമില്ല, ഒച്ച ഉണ്ടാക്കി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പൊക്കെ ഓടിക്കോളൂ എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കരിവേപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ അതിര്, അതായത് പറമ്പിൻ്റെയൊക്കെ അതിരെന്ന് പറയുന്നത് ഈ ആറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു മീനച്ചിലാറുണ്ട്. ദാ ഇത് ആണ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ വീട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെയും ആരുമില്ല. അതുകൊണ്ട് നമുക്ക് തുറന്ന് അകത്ത് കയറാനായിട്ടൊന്നും ഓപ്ഷനില്ല. അപ്പം ഞാൻ ആറിൻ്റെ കാര്യം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആറിൻ്റെ അങ്ങോട്ടൊന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു, എന്നാൽ അപ്പം പോയേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറകിൽ കൂടെ അങ്ങോട്ട് നടന്ന് പോവാണ്, വീടിൻ്റെ പുറകിൽ കൂടെ. പക്ഷേ അതും ഈ പറഞ്ഞ മാതിരി അവിടെ ചെന്നപ്പോൾ മുഴുവൻ കരിയില കിടക്കുന്നു. അപ്പം മമ്മി വളരെ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ഞങ്ങളെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആറ്റിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി കൊച്ചു വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവനിങ്ങനെ ഒരു നേരത്തെ ഇവിടെ കൊറോണയ്ക്ക് മുന്നേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചെറുതായിരുന്നു. കാരണം ഇതൊന്നും അവന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ഇതായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങളങ്ങനെ ആറിൻ്റെ അങ്ങോട്ട് നടന്ന് പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ അറിയാതെ ഒന്ന് ക്യാമറയിൽ കൊണ്ടു, സോ പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ ആറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ആറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെപ്പോഴും തുണി അലക്കാനും കുളിക്കാനും, അതുപോലെ തന്നെ ഈ മഴ പെയ്ത് വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആ ഒരു മെമ്മറീസ് അത് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഇത് ഇതിപ്പോൾ കാണുന്ന എൻ്റെ കസിൻസിന്, എസ്പെഷ്യലി എൻ്റെ അപ്പൻ്റെ സിസ്റ്റേഴ്സ്,
അതിൽ രണ്ട് പേര് കേട്ടോ, അവർ വളരെ ഇതായിരുന്നു, ഇങ്ങനെ മഴയൊക്കെ വരുമ്പം ചൂണ്ടയിട്ടും, ചൂണ്ടയല്ലായിരുന്നു അന്ന്, ഞങ്ങൾക്കൊരു വല പോലത്തെ സാധനം ഉണ്ടായിരുന്നു ഇങ്ങനെ കോരിയെടുക്കുന്നത്, അത് വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങളും ആ കൂട്ടത്തിൽ പോയി, ആ ഒരു മെമ്മറീസൊക്കെ ഇത് കാണുമ്പം ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പം ഇത് കാണുന്ന എൻ്റെ കസിൻസിനും ഇതൊക്കെ തന്നെയായിരിക്കും അവരുടെ മനസ്സിലും വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പോയി ആറിൻ്റെ ആ, പക്ഷേ ഇത് കടവൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വല്ലാതെ ഇതായിട്ട് കിടക്കുന്നു. അക്കരത്തെ ഞങ്ങളുടെ നേബേഴ്സിനെയൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ആറിൻ്റെ തീരത്തെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ ആറിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആറിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ലോളോളിക്കാന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അപ്പം അത് പറിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം ഈ ലോളോളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ കസിൻസ് അതുപോലെ എൻ്റെ സിബ്ലിങ്സ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ പച്ചമുളകും ഉപ്പും കൂടെ അരകല്ലിൽ വെച്ചിട്ട് അരയ്ക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ഓളോളിക്ക അരച്ചു കഴിക്കും, അതുപോലെ വേറൊരു സാധനം ഉണ്ടായിരുന്നു ചെറി, അതൊക്കെ കൂട്ടി ഞങ്ങളൊക്കെ അരച്ച് കഴിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുമ്പം പോലും എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ കസിൻ സിസ്റ്റേഴ്സിന് ആ ഒരു ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ അവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലോളോളിക്ക നല്ല ചുമന്ന് കിടക്കുന്നു, പക്ഷേ ഇപ്പം വീട്ടിൽ അരകല്ലും ഇല്ല ഒന്നുമില്ല, അതുകൊണ്ട് കുറച്ച് കൊതി മാറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് ഉപ്പ് കൂട്ടി കഴിച്ചിട്ട് പോന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിത് കാണുക, ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ എൻ്റെ കസിൻസിന് എസ്പെഷ്യലി എന്തൊക്കെ മെമ്മറീസ് വരുന്നെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ്, ഈ ആൻറ്റി ചേർന്ന് ഇത് കെട്ടി പറിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടെ നമ്മളൊക്കെ ഇതൊക്കെ സ്ട്രെയിഞ്ച് ഫോറസ്റ്റ് ആണ് നമ്മൾ വിചാരിക്കും. ഇതൊരു ഓട്ടോയിലാണ് നമ്മൾ വന്നോ. ഇത് ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊരു ബദാം അമ്മയ്ക്ക് വേണമെന്ന് പറയുന്നു. ഞാൻ എടുക്കുകയാണ് ഗൈസ്, ഇതെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് കറയുണ്ട്, എൻ്റെ കയ്യിലെല്ലാം പറ്റി. ഇത് കണ്ടോ, സൂക്ഷിച്ചെടുത്തോണ്ടേ. ഇതാണ് ഇതാണ് ഇത് അമ്മയുടെ കാണിക്ക്. ആ ഇതാണ് അമ്മയുടെ കയ്യിൽ എന്തോ ഒരു പറ്റിയിട്ടുണ്ട്. ഇതെന്റെ ഇഷ്ടം പോലെ ബദാം ഉണ്ടായി കിടക്കുന്നുണ്ട്. ഈ ബദാം പച്ച പറിച്ചിട്ട് കാര്യമില്ലല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഇത് ലൂബി, അത് മംഗോസ്റ്റിൻ അല്ലേ, തേക്ക്. അടുത്തത് ചിക്കു പറിക്കാൻ പോവാ. ചിക്കു എന്നെ ഉറുമ്പ് കടിച്ചേ, നിസ്സാറാന്ന് തോന്നുന്നു. ഈ നിൽക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിഗ് അല്ലേ, ഫിഗ് എന്താ അതിന് പറയുന്നത്, അത്തി, അത്തിയാണത്, അത്തിപ്പഴമാണത്. പക്ഷെ അത് നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു ഫോമിലൊന്നും അല്ല ഇരിക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പറമ്പിൽ വേറെ ഒരു പിസ്ത എന്നും പറഞ്ഞിട്ടൊരു സാധനം ഇത്, അത് പറയുന്നത് ആഫ്രിക്കൻ പിസ്ത അങ്ങനെ എന്തോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഈ പ്ലാന്റിൽ അത് ഉണ്ടാകുന്നു, മാവിൻ്റെ ഇല പോലെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സാധനം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിൻ്റെ തോട് പൊട്ടിച്ചിട്ടായിരിക്കും അതിൻ്റെ പിസ്ത എടുക്കുന്നത്. പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പത്താഴ ഇതിൻ്റെ അകത്ത് പഴം പിന്നെ അരി, പിന്നെ അമ്മയൊക്കെ പണ്ട് അച്ചപ്പൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതല്ലായിരുന്നു, അത് മറ്റേ അലമാരിയിലായിരുന്നു. ഇതൊക്കെ ശരിക്കും ഇതുണ്ടോ, അന്നത്തെ കാലത്തെ ആൾക്കാർ പണിതൊന്ന് പൊക്കിക്കാത്തേ ഇവിടെ ഉരുമ്പിയൊക്കെ ഇരിക്കട്ടെ.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിസിറ്റ് കഴിഞ്ഞിട്ട് അമിറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടിയൊക്കെ ആയിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു. ഇനി അടുത്തതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, സീ യു.